ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇൻജിൻ ഗെയിമർ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ റിവ്യൂയാണ്. പെസിലെ എല്ലാ പ്ലെയേഴ്സിൻ്റെയും സ്ക്വാഡിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു പ്ലെയറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ സി എഫ് പൊസിഷനിലുള്ളതാണ്. വേറെ ആരുമല്ല, ഈ വീക്ക് ഫീച്ചേർഡ് പാക്കിൽ വന്ന ബേൺ മ്യൂണിക്കിൻ്റെ റോബർട്ട് ലെവൻഡോസ്കി എന്ന പ്ലെയറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ആളുടെ ഈ ഒരു കാർഡിന് ഏജ് 32 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാർഡിന് ഹൈറ്റ് 185 സെൻറ്റിമീറ്റർ ആണ്. ആളുടെ സ്ട്രോങ്ങർ ഫുട്ട് വരുന്നത് റൈറ്റ് ഫുട്ടാണ്. അപ്പോൾ ആളുടെ മെയിൻ പൊസിഷൻസ് ആണ് സി എഫിൽ 99 റേറ്റിങ്ങും എസ് എസ് എൽ 92 റേറ്റിങ്ങും ലെഫ്റ്റ് വിങ് ഫോർവേഡ് റൈറ്റ് വിങ് ഫോർവേഡ് 88 റേറ്റിങ്ങും എ എം എഫിൽ 82 റേറ്റിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലെവൻഡോസ്കി ഒരു ഗോൾ പോച്ചറാണ്. അപ്പോൾ ആളുടെ മൂവ്മെൻറ്റ് ഇടയ്ക്കൊക്കെ ഓടിക്കേറി പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പ്ലേ മേക്കർ പോലെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് പാസ്സൊക്കെ ചെയ്യാൻ. അപ്പോൾ ആളുടെ മെയിൻ എബിലിറ്റിയാണ് ഫിനിഷിങ്. ഏതൊരു സൈഡിൽ നിന്നും ഫിനിഷ് ചെയ്യാൻ ഈ ഒരു കാർഡിന് പറ്റുന്നുണ്ട്. ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ 99 ഫെൻസിങ്, 98 കിക്കിംഗ് പവർ, 81 കേൾ, 99 ഒഫെൻസീവ് അവയർനെസ്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, റൈസിംഗ് ഷോട്ട്, അക്രോബാറ്റിക് ഫിനിഷിംഗ് എന്നുള്ള സ്കില്ലും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോൾ കിട്ടിയാൽ അടിച്ച് ഗോളാക്കാൻ ഈ ഒരു കാർഡ് നൈസാണ്. അപ്പോൾ ആൾക്ക് 98 കിക്കിംഗ് പവർ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലകേറുന്ന രീതിയിലാണ് ഗോൾ അടിച്ചാക്കുന്നത്. ആൾക്ക് വീക്ക് ഫുട്ട് യൂസേജ് 3 ആണ്, ആക്യുറസി 3 ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ഫുട്ടും യൂസ് ചെയ്ത് ഗോളാക്കാൻ ഈ ഒരു കാർഡിന് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പറയാനുള്ളത് ആളുടെ ഹെഡിങ് ആണ്. 94 ഹെഡിങ്, 93 ജമ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹെഡ് ചെയ്ത് ഗോളാക്കാൻ ഈ ഒരു കാർഡിന് പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്ക് 89 ഡ്രിബ്ലിംഗ്, 90 സ്പീഡ്, 85 ആക്സലറേഷൻ, 90 ഫിസിക്കൽ കോണ്ടാക്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്ന സ്കിൽസ് നോക്കാം. സോംബ്രാറോ, കട്ട് ബിഹൈൻഡ് ആൻഡ് ടേൺ, ഹെഡിങ്, ചിപ്പ് ഷോട്ട് കൺട്രോൾ, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, റൈസിംഗ് ഷോട്ട്, അക്രോബാറ്റിക് ഫിനിഷിംഗ്, ഹീൽ ട്രിക്ക്, ഫസ്റ്റ് ടൈം ഷോട്ട്, പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് 86 ആണ് സ്റ്റാമിന വരുന്നത്. ഓൾമോസ്റ്റ് 70-80 മിനിറ്റ് വരെ കളിക്കാൻ പറ്റുന്നുണ്ട്. ആൾക്ക് 88 ആണ് പ്ലേസ് കിക്കിംഗ് കൊടുത്തിട്ടുള്ളത്. വേണേൽ സെറ്റ് പീസ് ടേക്കർ ആയിട്ടും യൂസ് ചെയ്യാം, 98 കിക്കിംഗ് പവർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആൾക്ക് 84 ലോ പാസ്, 78 ലോഫ്റ്റഡ് പാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പാസ്സൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെയാണ് പ്ലെയറിൻ്റെ കയ്യിലെത്തുന്നത്. അപ്പോൾ ആൾക്ക് 95 ബോൾ കൺട്രോൾ, 88 ടൈറ്റ് പെർസെൻറ്റ്, 85 ബാലൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ ടേൺ ചെയ്ത് പോകാൻ ഈ ഒരു കാർഡിന് പറ്റുന്നുണ്ട്. മോശമായിട്ട് ഈ ഒരു കാർഡിനെ പറ്റി പറയാൻ പാസിംഗ് ആണ്. 84 ലോ പാസ്, 78 ലോഫ്റ്റഡ് പാസ്, അത് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ പവർ ആയാണ്. അപ്പോൾ ഫീച്ചേർഡ് പാക്കൊക്കെ കറക്കുന്നവരാണെങ്കിൽ കറക്റ്റ് എടുക്കാൻ നോക്കുക. ഈ ഒരു കാർഡ് ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ഇല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. When you kiss me, it's like the stars fall out the sky.